കുത്തിക്കലങ്ങിയാണ് മലപ്പുറത്ത് തുടങ്ങിയത്. ലീഗിന്റെ സമുന്നതനായ നേതാവ് കേന്ദ്രമന്ത്രി ഇ അഹമ്മദിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ച് യുവാക്കളുടെ നിന്ന് തന്നെ വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്നതാണ് മലപ്പുറത്ത് കണ്ടത്. ഫെബ്രുവരിയിൽ ഈ സർവേ നടത്തുമ്പോൾ 11% മലപ്പുറത്ത് UDFന്റെ ലീഡ്. മാർച്ചിൽ വീണ്ടും അഹമ്മദ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അഹമ്മദിനെതിരെ യുവാക്കൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരണം നടത്തുമ്പോൾ മലപ്പുറം അല്പമെങ്കിലും മാറി ചിന്തിക്കുന്നുണ്ടോ? പരിശോധിക്കാം. ഞാൻ പോയടത്തെല്ലാം അവരുടെ ആവേശവും അവരുടെ ഔത്സുഖ്യവും അവരുടെ ആസ്പിറേഷൻസും മനസ്സിലാക്കാൻ കഴിയും. ചെറുപ്പക്കാരുടെ ഇടയിലാണെങ്കിൽ ഇനിയും ഇദ്ദേഹത്തിനൊന്ന് ഒഴിഞ്ഞു കൊടുത്തുകൂടെ എന്നുള്ള രൂപത്തിലേക്ക് അടക്കമുള്ള വികാരങ്ങൾ അവർ നേരിട്ട് തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു രീതി വരുന്നു. പി കെ സൈനബയാണ് ഈ അഹമ്മദിനെ നേരിടാൻ ഇടതുപക്ഷം മലപ്പുറത്ത് ഇറക്കിയത്. ഈ അഹമ്മദിന് പാണക്കാട്ട് പോയി തങ്ങളോട് എന്നെ കൈവിടരുത് എന്ന് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പറയേണ്ടി വന്നുവെന്നാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്ത. ഫെബ്രുവരിയിൽ ഈ സർവേ നടക്കുമ്പോൾ മലപ്പുറത്ത് ഈ അഹമ്മദ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരെന്നറിയാത്തപ്പോൾ UDF 51%, LDF 40%, BJP 7%, മറ്റുള്ളവർ 2%, 11% വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ഈ അഹമ്മദിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സൈനബയെ ഇടതുപക്ഷം രംഗത്തിറക്കുമ്പോൾ മാർച്ചിൽ എങ്ങനെയാണ് മലപ്പുറം ചിന്തിക്കുന്നതെന്ന് നോക്കാം. മാർച്ചിൽ സർവേ ഫലം അനുസരിച്ച് UDF 53%, LDF 39%, BJP 6%, മറ്റുള്ളവർ 2%. മലപ്പുറത്ത് UDF ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ അഹമ്മദിനെതിരെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഈ അഭിപ്രായ സർവേയിൽ പ്രതിഫലിക്കുന്നില്ല. 11 നിന്ന് 14 ഉയർത്തിയിരിക്കുന്നു ലീഡെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ശ്രീ ചെക്കുട്ടി, മലപ്പുറത്ത് പുറമെ പല രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട് ഈ അഹമ്മദിനെതിരെയെങ്കിലും അതൊന്നും വോട്ടർമാരെ സ്വാധീനിക്കുന്നില്ല. ശക്തമായ കോട്ടയായി അഹമ്മദ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിലനിൽക്കും മലപ്പുറം എന്ന് വ്യക്തമാവുകയാണ്. നമ്മൾ കണ്ട് മലപ്പുറം കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് പഴയ ഏറനാട് താലൂക്കിൻ്റെ താലൂക്കാണ്. യഥാർത്ഥത്തിൽ മലപ്പുറം കോൺസ്റ്റിറ്റ്യുവൻസി മഹാഭൂരിപക്ഷം പ്രദേശങ്ങളും ആ പ്രദേശം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ബേസുള്ള സ്ഥലമാണ്. ദീർഘമായിട്ടുള്ള സമരങ്ങൾ പോരാട്ടങ്ങളൊക്കെ നടന്ന വേദിയാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായ ശക്തി എന്ന് പറയുന്നത് ആ സമുദായത്തിൻ്റെ ഒരു ആധ്യാത്മിക ലീഡർഷിപ്പ് കൂടി അവർക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇടതുപക്ഷം വെച്ചിരിക്കുന്ന കാൻഡിഡേറ്റ് നമുക്ക് പൗരോഹിത്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടൊക്കെ സമീപനങ്ങളാവാമെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ കൊണ്ടുവരാൻ അവർ തയ്യാറാവേണ്ടതായിരുന്നു. ഒരുപക്ഷെ TK ഹംസ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് ഉണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൊതുവെ സാമൂഹികമായിട്ട് ഒരു തരത്തിലുള്ള കൺസർവേറ്റീവായി ചിന്തിക്കുന്ന പ്രദേശത്ത് സൈനബയെ പോലുള്ള ഒരാളെ വെച്ചുകൊണ്ട് അവർക്ക് പോരാടി വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ അവർക്കൊന്നും ലീഗ് കോട്ടയിൽ വിള്ളൽ വരുത്താനാവുന്നില്ല. വെൽഫെയർ പാർട്ടിക്കും സ്ഥാനാർത്ഥിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോഴും കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും വലിയ ഭീതി എന്താണ്? SDP വിജയിച്ചോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ വിജയിപ്പിച്ചാലോ രാജ്യത്ത് പിന്നെ മോഡിയുടെ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അവരെ കാണുന്നത് UPA തന്നെയാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ നയിക്കാൻ ശക്തിയുള്ള ഒരു പരമാവധി മുസ്ലിം സമൂഹത്തിന് ഈ ന്യായമായിട്ടുള്ള പെർഫോമൻസിന് സാധ്യത കൊടുക്കുന്നത് എന്നാണ് അവർ കാണുന്നത്. അതാണ് എൻ്റെ റിയാലിറ്റിയും. ശ്രീ എം ജി രാധാകൃഷ്ണൻ, അസംതൃപ്തി UDF പക്ഷത്തെ അസംതൃപ്തി മുതലാക്കാമെന്ന LDFന്റെ പ്രതീക്ഷ മലപ്പുറത്തും ഇല്ലാതാവുകയാണോ? ശതമാനം കൂടുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ ഇത് നമ്മുടെ സിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നുള്ള ആത്മവിമർശനപരമായിട്ടുള്ള ഏറ്റുപറച്ചിലും കൂടെ ഞാൻ നടത്തിക്കൊള്ളെ. കാരണം എന്താണ് നമ്മൾ പൊന്നാനിയിലെ പരാജയത്തിന് കാരണം? നമ്മൾ ഉദ്ദേശിച്ചത് സ്വതന്ത്രന്മാരെ കൊണ്ടുവന്നു, മറ്റിടത്തുനിന്ന് മറ്റുള്ളൊരു പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു ശരിയായ രാഷ്ട്രീയ യുദ്ധം നടത്താൻ ഇടതുപക്ഷം തയ്യാറായില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ആക്ഷേപം. പക്ഷെ പൊന്നാനിയിൽ എന്താ ചെയ്തത്? ഏറ്റവും ശുദ്ധമായ രാഷ്ട്രീയ യുദ്ധത്തിനാണ് CPM തയ്യാറായത്. പാർട്ടിയുടെ അത്യുന്നതയായ നേതാവ്, അതോടൊപ്പം തന്നെ യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെ മുസ്ലിങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ത്രീപക്ഷ സമീപനം. കാരണം മുസ്ലിം കോട്ടയിൽ ഒരു മുസ്ലിം പെൺ സ്ത്രീയെ ഇലക്ഷൻ നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാമൂഹ്യപരമായിട്ട് വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണ് അതിൻ്റെ പിന്നിലുള്ളത്, അല്ലെങ്കിൽ അതിനുള്ളൊരു ധൈര്യമാണ് കാണിച്ചത്. പക്ഷേ അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ മറ്റ് മണ്ഡലത്തിൽ സൂചിപ്പിച്ച ഇടതുപക്ഷത്തിൻ്റെ
പരാജയത്തിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തിയില്ലായ്മയെ നമുക്ക് ഇവിടെ ആ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ചെക്കുട്ടി പറഞ്ഞ ഒരു കാര്യം ശരിയാവാം. കാരണം മലപ്പുറത്തിൻ്റെ യാഥാസ്ഥിതിക മനസ്സ് ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാവും. തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു സ്ത്രീ അങ്ങനെ ഒരു മത്സരത്തിന് ഇറങ്ങുന്നതിനോട് മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ യാഥാസ്ഥിതികത വളരെ വളരെ മേധാവിത്വം വഹിക്കുന്ന ഒരു ഒരു വിഭാഗത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ കൗണ്ടർ പ്രൊഡക്റ്റീവായി മാറിയിരിക്കാം എന്ന് കൂടെ തോന്നുന്നു. പക്ഷേ അപ്പോൾ CPM കുറച്ചുകൂടി ആത്മപരിശോധന നടത്തേണ്ട ഒന്ന് രണ്ട് ഘടകങ്ങൾ മലപ്പുറത്തിൻ്റെ കാര്യത്തിലില്ലേ? അതായത് ആ പാർട്ടിയിലെ തന്നെ യുവ വോട്ടർമാരടക്കം അതിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇ അഹമ്മദിനോട് അതീവ അസംതൃപ്തി. ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ്റെ കാലു പിടിച്ച് സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള അപൂർവത ലീഗിലുണ്ടായിരുന്നാണ് മാധ്യമ വാർത്തകൾ. ഒരു പടി കൂടി കടന്ന് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടില്ലെന്നും 4 MLA മാരുമായി ഞാൻ മുന്നണി വിടുമെന്നും ഭീഷണിപ്പെടുത്തിയെന്ന് പോലും വാർത്തകളുണ്ട്. ഞാനിതിന് സ്ഥിരീകരണം പറയല്ല, പക്ഷേ അത്രമാത്രം ഒരു എതിർപ്പ് സ്വന്തം പാളയത്തിൽ നിന്നുണ്ടായിട്ട് പോലും അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയാതെ വളരെ ശുദ്ധമായ ഒരു രാഷ്ട്രീയ പോരാട്ടം അവിടെ നടത്തുക. പക്ഷേ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ എന്തെല്ലാം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ CPM നടത്തുന്നു, എങ്ങനെയാണ് ഈ വൈരുദ്ധ്യം, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വൈരുദ്ധ്യം CPMന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ കാണണം? അല്ല, വാസ്തവത്തിൽ ആ വൈരുദ്ധ്യം ഉണ്ട്. ആ വൈരുദ്ധ്യത്തിന് എങ്ങനെ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റും? അല്ല, വൈരുദ്ധ്യത്തിലല്ല, നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ഇവർ രാഷ്ട്രീയ പരീക്ഷണത്തിനോ രാഷ്ട്രീയ വെല്ലുവിളിക്കോ തയ്യാറായില്ല എന്ന് പറയുന്ന ആക്ഷേപിക്കുന്ന പാർട്ടിയുടെ ഈ മണ്ഡലത്തിലെ ധൈര്യത്തിന് ചങ്കൂറ്റത്തിന് നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് കൂട്ടലിൽ പഴച്ചു പോവാം. വിനബിലിറ്റി എന്ന് പറയുന്ന പദത്തിനെ വേണ്ടത്ര രീതിയിൽ പരീക്ഷിച്ച് വേണ്ടത്ര രീതിയിൽ വിലമതിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതൊക്കെ ശരി, പക്ഷേ എന്നാലും ഒരു രാഷ്ട്രീയ യുദ്ധത്തിന് ഒരു ഒരു ജെൻഡർ പരമായിട്ടുള്ള ഒരു ലിംഗപരമായിട്ടുള്ള ഒരു വെല്ലുവിളിക്ക് പോലും തയ്യാറായി എന്ന് പറയുമ്പോൾ മറ്റിടത്തുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളെ വിമർശിക്കുകയും ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ പരീക്ഷണം, അതായത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ടുള്ള രാഷ്ട്രീയ പരീക്ഷണം നടത്തിയില്ല എന്നുള്ള വിമർശിക്കുകയും ചെയ്യുന്ന വിമർശനത്തിൽ ഒരു പരസ്പര വിരുദ്ധതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതാവാം. കാരണം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ, ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിൻ്റെ ഭൂരിപക്ഷം ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളത് ആ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ, പൊതു പിന്നോക്കാവസ്ഥ, സമുദായത്തെ കുറ്റം പറയല്ല, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ആധിപത്യത്തിൽ ഇപ്പോഴും പിന്നോക്കാവസ്ഥയിൽ, സാമൂഹ്യമായി പിന്നോക്കാവസ്ഥയിലുള്ള ഒരു സമുദായത്തിൻ്റെ സമീപനമാവാം എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു. ഡോക്ടർ ഗോപകുമാർ, പിണറായി വിജയൻ കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് ന്യൂസിനോട് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്നെ എത്ര സീറ്റ് UDFന് കിട്ടും എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഒരു സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടില്ല എന്നതിൻ്റെ രണ്ടാമത്തെ വാചകമായി അദ്ദേഹം നൽകിയ സൂചന എന്തായാലും ലീഗിന് മലപ്പുറം അവരുടെ ഉറപ്പ് സീറ്റ് പൊന്നാനിയും ഒരു പക്ഷേ എന്നൊരു പരോക്ഷമായ സൂചന. അതുകൊണ്ട് ശ്രീ MG രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രതീകാത്മകമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അപ്പുറത്തേക്ക് ആ മണ്ഡലത്തിൽ സാധ്യതയില്ല എന്നുള്ളൊരു വ്യക്തമായ ബോധ്യം ഈ തീരുമാനങ്ങളെയൊക്കെ പാർട്ടിയെ സ്വാധീനിക്കുന്നുണ്ടാകുമോ? തീർച്ചയായിട്ടും ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മത്സരം നടത്തുന്നതിനപ്പുറം സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണെന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. പിന്നെ വനിതകളെ സ്ഥാനാർത്ഥിയായിട്ട് ജില്ലാ കൗൺസിലും മറ്റുമൊക്കെ നിർത്തിയ ഒരു പാരമ്പര്യം ലീഗിനുമുണ്ട്, ഇടതുപക്ഷ പാർട്ടികൾക്കുമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ ഒരു കൺസർവേറ്റിസം ഒരു ഘടകമായി എന്നുള്ളത് കണക്കാക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, അഹമ്മദിനെതിരെയുള്ള വിപ്ലവം എന്ന് പറയുന്നത് മാധ്യമങ്ങളിൽ വന്നെങ്കിലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഫാക്ഷണലിസം എല്ലാം ഈ ചായക്കോപ്പിക്കകത്തുള്ള കൊടുങ്കാറ്റായി മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ട്. അത് അതിൻ്റെ ഒരു പ്രധാന കാരണം വോട്ട് ചെയ്യുന്നത് തന്നെ ഒരു മതാനുഷ്ഠതയുടെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെ ഒരു റിലിജിയസ് ആയിട്ടാണ് വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ മറ്റെല്ലാം മാറിപ്പോവും. അതുതന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഘടകം. പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്, അപ്പോൾ ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പല്ല, പ്രാദേശിക തിരഞ്ഞെടുപ്പല്ല. നമുക്ക് കാണാം, നമ്മൾ നേരത്തെ അധികം ചർച്ച ചെയ്യാതെ പോയ ഒരു കാര്യവുമുണ്ട്. അതായത് മൂന്നാം മുന്നണി വരുമോ എന്നുള്ള ചോദ്യത്തിന് കേരളത്തിൽ തന്നെ 53% പേർക്ക് ഇതിനകത്ത് യാതൊരു പ്രതീക്ഷയില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയും കൂടെ നോക്കണം. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ഈ നിയോജകമണ്ഡലത്തിലും അത് ഓപ്പറേറ്റ് ചെയ്യും. മൂന്നാം മുന്നണിക്ക് ഒരു സാധ്യതയും ഇല്ല. പിണറായി പറഞ്ഞതിരിക്കട്ടെ, അത് അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്.